ഇനി ടോപ്പ് ഫൈവ് ആണുള്ളത്, അതായത് നമ്മുടെ ജിൻഡോ, ജാസ്മിൻ, അർജുൻ, അഭിഷേക്, ഋഷി, അഞ്ച് പേര്. എനിക്ക് തോന്നുന്നു ശ്രീതു ഒക്കെ സത്യം പറഞ്ഞ അവിടെ എന്ത് കാണിച്ചിട്ട് ഇത്രയും നാൾ പിടിച്ചു നിന്നതെന്ന് നല്ല സംശയമുണ്ട്. കാരണം ഈ അർജുനായിട്ടുള്ള ഒരു കോംബോ ക്രിയേറ്റ് ചെയ്താണ് അവിടെ നിന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, കുറച്ച് ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വിതറിയിട്ട് ആ ഒരു ക്യൂട്ട്നെസ്സിലാണ് ശ്രീതു അവിടെ പിടിച്ചു നിന്നത്. എനിക്ക് ശ്രീതുവിനെ ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ ശ്രീതു അവിടെ ഒരു ഗെയിമിൻ്റെ സ്ഥാന എന്താ പറയുക, ഈ നൂ ഇപ്പം എത്രയാണ്, ഇന്നിപ്പോൾ എത്രയാണ്, 97-ാമത്തെ ദിവസം കണ്ടാണെന്ന് തോന്നുന്നു, അത്രയും ദിവസം നിന്നുവെങ്കിലും അവിടെ എന്താ നല്ല രീതിയിലൊന്നും പെർഫോം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ അർജുനുമായിട്ടുള്ള ഒരു കോംബോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ബേസിലുള്ള വോട്ടാണ് കിട്ടിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്തായാലും ഇന്ന് ശ്രീതു എവിക്റ്റ് ആയിരിക്കുകയാണ്. അത് നമ്മുടെ അർജുന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് ഏഷ്യാനെറ്റിൻ്റെ, അതായത് ഈ ബിഗ് ബോസിൻ്റെ ഒരു എന്താ പറയുക, ഒരു ട്രാപ്പാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ അർജുനും ശ്രീതും തമ്മിലുള്ള ഒരു കോംബോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ അർജുന് കുറെ ഫാൻസ് ഇറങ്ങിയിട്ടുണ്ട്, കുറെ PR വർക്കേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീതു ഔട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീതുവിന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും അർജുന് വോട്ട് ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വം ശ്രീതുവിനെ പുറത്താക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ജിൻഡോയ്ക്ക് ഒരു വിധത്തിലും കപ്പ് കൊടുക്കരുത്, വേറെ ജാസ്മിനോ അല്ലെ അർജുനോ കിട്ടിയാലും കുഴപ്പമില്ല, പക്ഷെ ജിൻഡോയ്ക്ക് ഒരു രീതിയിലും കപ്പ് കൊടുക്കാൻ അവർ തയ്യാറല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ആ ഒരു പാവം മനുഷ്യനെ ഈ ഷോയിലേക്ക് ഇവരെടുത്തത്? ഇവർക്ക് ഇങ്ങനെയുള്ളവർക്ക് കപ്പ് കൊടുക്കാൻ, അല്ലെങ്കിൽ പുള്ളി വെറുതെ ഒന്നുമല്ലല്ലോ, പുള്ളി ഈ 100 ദിവസം അവിടെ നിന്ന് നല്ല രീതിയിൽ ഗെയിം കളിച്ചും കളിച്ചിട്ടാണ്, പുള്ളിക്കതിന് യോഗ്യത ഉള്ളത് കൊണ്ടാണ് ഇത്രയും ജനങ്ങൾ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നതും പുള്ളിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതും. പക്ഷെ അത് അംഗീകരിക്കാൻ ഈ ബിഗ് ബോസ് അവര് എന്താ പറയാ, അവരത് അംഗീകരിക്കുന്നില്ല. അവർക്ക് അവരുടെ ഈ ഒരു ഷോയ്ക്ക് നാണക്കേടാണെന്ന് തോന്നുന്നു. നമ്മുടെ ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്താൽ അത് അവരുടെ ഷോയ്ക്ക് നാണക്കേടാണ്, ഏഷ്യാനെറ്റിന് നാണക്കേടാണെന്നൊക്കെയാണ് ഇവര് പറയുന്നത്. ഇതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നു അർജുൻ ജയിക്കും, അർജുന് വോട്ട് കൂടുതലാണ്, അർജുൻ ജയിക്കും എന്നൊക്കെ പറയുന്നു. അപ്പൊ എന്തായാലും ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ശ്രീതുവിനെ പുറത്താക്കുമ്പോൾ ശ്രീതുവിന്റെ വോട്ടും കൂടെ അർജുന് ഓൾറെഡി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് മനഃപൂർവ്വം ശ്രീതുവിനെ പുറത്താക്കിയതാണോ എന്നറിയില്ല. അപ്പൊ എന്തായാലും ശ്രീതു ഒന്ന് എവിക്റ്റ് ആയിരിക്കുകയാണ്. അർജുൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, കള്ളന്റെ രാജാവാണ് ഈ അർജുൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്. എന്താണ് അവിടെ ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തോട്ടിക്കോല് പോലെ പൊക്കവും വെച്ച് മരവാഴേനെ കണക്ക് ആ ശ്രീതുടെ ശ്രീതുവിന്റെ സാരിത്തുമ്പയിൽ പിടിച്ച് നടന്നതല്ലാതെ എന്തെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല ഒന്നും ചെയ്തതായിട്ട്. പിന്നെ 1-2 ടാസ്കുകളിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഒരു നല്ല കാര്യത്തിൽ ഇടപെടുകയോ നന്നായിട്ട് സംസാരിക്കാനോ ഒന്നും അറിയാത്ത ഒരുത്തനാണ്. അവനെന്ത് കണ്ടിട്ടാണോ ഇത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കുടുംബം ഉൾപ്പെടെ വോട്ട് പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് എന്താ പറയാ, എല്ലാവരും ഒക്കെ ഒന്ന് നോക്കിയും കണ്ടും വോട്ട് ചെയ്യുക. കാരണം ഈ കപ്പിന് യോഗ്യനായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ദയവ് ചെയ്ത് വോട്ട് ചെയ്യുക. അത് യോഗ്യനെന്ന് പറയുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ ജിൻഡോയാണ്. ദയവ് ചെയ്ത് എല്ലാവരും ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്യൂ, പുള്ളിക്ക് വോട്ട് ചെയ്യൂ. പുള്ളി ജയിച്ചാൽ ഏതെങ്കിലും പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം പുള്ളി ഒരു സാധാരണക്കാരനാണ്. പുള്ളി പറയുന്നുണ്ട് എനിക്ക് പൈസ വേണ്ട, എനിക്ക് ആ കപ്പ് കിട്ടിയാൽ മതി. അപ്പൊ പുള്ളിക്കാണ് ആ ഒരു പ്രൈസ് കിട്ടുന്നതെങ്കിൽ പുള്ളി അതുകൊണ്ട് പാവങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ ദയവ് ചെയ്ത് എല്ലാവരും വോട്ട് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടൊക്കെ വോട്ട് ചെയ്യുക. ഈ അർജുനെ പോലെയുള്ള മരവാഴയ്ക്കൊക്കെ വോട്ട് ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. കാരണം അവനൊന്നും അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അവനൊക്കെ അവിടെ കള്ളത്തരം കാണിച്ചാണ് ഇത്രയും ദിവസം അവിടെ പിടിച്ചു നിന്നത്. അപ്പൊ ദയവ് ചെയ്ത് വോട്ട് ചെയ്യുമ്പോൾ എല്ലാവരും നോക്കിയും കണ്ടൊക്കെ വോട്ട് ചെയ്യുക. ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുക. ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് വോട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും.